എം എൽ എമാരെ കൂട്ടി കരാറുകാർ തന്നെ കാണാൻ വരുന്നതിനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിമർശിച്ചത് വലിയ ചർച്ചയായിരിക്കുകയാണ് ആരെയൊക്കെ കൂട്ടി വരണം എന്നുള്ളത് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള ഷംസീർ എം എൽ എയുടെ മറുപടി പാർട്ടിക്കുള്ളിലെ പോരിന്റെ പ്രതിഫലനമാണോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത് സി പി എമ്മും മന്ത്രിയെ പിന്തുണച്ച് രംഗത്തുണ്ട് വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അഡ്വക്കറ്റ് എ ജയശങ്കർ അഡ്വക്കറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കിട്ടു അദ്ദേഹം പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് കരാറുകാർ പല വിധത്തിലുമുള്ള കൊള്ളരതായ്മകൾ ചെയ്യുന്നു ശരിയായ രീതിയിൽ മെറ്റൽ മണൽ ടാർ ഒന്നും ഉപയോഗിക്കാതെയാണ് റോഡ് പണി നടക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ മിക്കവാറും റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ റോഡുകൾ ദയനീയമായ അവസ്ഥയിലെത്തി ഇക്കാര്യത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട് രണ്ട് തരത്തിലാണ് ആ അഴിമതി ഒന്ന് ചീഫ് എഞ്ചിനീയർക്ക് മൊത്തം അടങ്ങൽ തുകയുടെ ഒരു ശതമാനം സൂപ്രെൻഡിങ് എഞ്ചിനീയർക്ക് ഇത്ര എന്ന തരത്തിൽ അനുപാതം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഭരണതലത്തിൽ അഴിമതിയില്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിയുണ്ട് വലിയ സത്യസന്ധനായ ജി സുധാകരൻ പൊതുപരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് പോലും ഈ അഴിമതി നീക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പ്രാദേശിക തലത്തിലുള്ള കൊള്ള വേറെയും നടക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതും യാഥാർത്ഥ്യമാണ് കോൺട്രാക്ടർമാർക്ക് വേറെ ഒരു പ്രശ്നമുണ്ട് ഉദ്യോഗസ്ഥർക്ക് സമയാസമയം പണി കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് പണി കിട്ടും പണി പൂർത്തിയായാലും ബില്ല് കിട്ടില്ല അങ്ങനെ വരുമ്പോഴാണ് എം എൽ എമാരെയും ഏരിയ സെക്രട്ടറിയേയും ഒക്കെ കൂട്ടുപിടിക്കുന്നതും തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിയെ കാണുന്നതും വലിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട് അത് പരിഹരിക്കുന്നതിന് പകരം എം എൽ എമാരെ ഗുണദോഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല മന്ത്രിക്കെതിരെ വലിയ വിമർശനമുണ്ടായി എന്ന് കരുതുന്നില്ല കാരണം വീണ ജോർജിനെ പോലെയോ ബാലഗോപാലിനെ പോലെയോ രാജീവിനെ പോലെയോ ബിന്ദുവിനെ പോലെയോ ഉള്ള വെറുമൊരു മന്ത്രിയല്ല മുഹമ്മദ് റിയാസ് ആരാണ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തെ പോലെ പ്രബലനായ ഒരാൾക്ക് എതിരെ അത്ര വലിയ വിമർശനമൊന്നും നടന്നു കാണാൻ സാധ്യതയില്ല ചിലർ മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ടും ചിലർ മന്ത്രിസ്ഥാനം പോയതുകൊണ്ടും ഭിന്നരാണ് ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ പ്രകാരം ഇവർക്ക് ഒരിക്കൽ കൂടി മത്സരിക്കാനും സാധിക്കില്ല എന്നുള്ള കഠിനമായ നൈരാശ്യബോധത്തിൽ നിന്നുള്ള പ്രതികരണമാകാനാണ് സാധ്യത സംസ്ഥാനത്തിന്റെ ഭരണാധികാരം പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വകുപ്പുകളും നിയന്ത്രണത്തിലാണ് എല്ലാ ചരടുകളും അദ്ദേഹത്തിന്റെ കയ്യിലാണ് മറ്റ് മന്ത്രിമാർക്കാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവർ മന്ത്രിസഭായോഗങ്ങളിൽ പങ്കെടുക്കുക ചായയും അണ്ടിപ്പരിപ്പും കഴിക്കുക നിയമസഭയിൽ പ്രസ്താവന നടത്തുക സ്റ്റേറ്റ് കാറിൽ കയറി യാത്ര ചെയ്യുക മന്ത്രിമന്ദിരങ്ങളിൽ താമസിക്കുക നാടമുറിക്കുക എന്നതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഒന്നാമത് മന്ത്രിമാർക്കാർക്കും ഭരണപരിചയമില്ല ഫയൽ നോക്കാനും അറിയില്ല അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് അറിയാത്തവരാണ് ഭൂരിപക്ഷം പേരും പാർട്ടിയുടെ ഒരു വലിയ വലയം സെക്രട്ടേറിയറ്റിലുണ്ട് അവർ മുഖേനയെ കാര്യങ്ങൾ നടക്കൂ അതിന്റെ ചരട മന്ത്രിമാരുടെ കയ്യിലല്ല ഇങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയും മരുമകനും ചേർന്ന് കേരളം ഭരിക്കും ബാക്കിയുള്ളവരൊക്കെ മന്ത്രിമാരായിട്ട് വെറുതെ ഇരിക്കുന്നു എന്നേയുള്ളൂ ചില ആളുകളൊക്കെ കാളനും സാമ്പാറും കൂട്ടി സദ്യയുണ്ണുന്നു ബാക്കിയുള്ളവർ ചുക്കുവെള്ളം കുടിക്കുന്നുവെന്നും അഡ്വക്കറ്റ് ജയശങ്കർ തുറന്നടിച്ചു